ഫ്രണ്ട് ഒരു അങ്കിൾ ഉണ്ട്, ഒരു ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്. ആ അങ്കിൾക്ക് അറിയായിരുന്നു സിനിമയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സിനിമയ്ക്ക് ഞങ്ങൾ എന്റെ ഫോട്ടോസ്, അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാ, വാട്സപ്പ്, ഫേസ്ബുക്ക് ഒക്കെ നമ്മൾ പ്രൊഫൈലയക്കാം. പക്ഷെ അന്ന് വെച്ചാൽ ഇമെയിൽ അയക്കണം ഡയറക്ടേഴ്സ്. അപ്പൊ ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ, ഈ അങ്കിൾ എന്റെ ഫോട്ടോസ് കുറച്ച് എടുത്ത് മിസ് കേരളയ്ക്ക് അയച്ചു. അങ്ങനെ മിസ് കേരളയിൽ നിന്ന് എനിക്കൊരു കോൾ വരുന്നു, സെലക്റ്റഡ് ആയെന്ന് പറഞ്ഞിട്ട്. എനിക്ക് റാം വോക്കിങ്ങോ എന്താന്ന് പോലും അറിയില്ല. ഞാൻ ഒറ്റ അങ്ങനെ മിസ് കേരള പങ്കെടുക്കാൻ പറ്റി. എങ്ങനെയുണ്ടായിരുന്നു മിസ് കേരളയിൽ പങ്കെടുത്തപ്പോൾ ആ ഒരു ഗ്രൂമിംഗ് സെഷൻ? ഒരു അടിപൊളിയായിരുന്നു. എന്നെ സംബന്ധിച്ചോളം ഫസ്റ്റത്തെ ഒരു ഇവന്റ് ആണ് ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യണതും. പക്ഷെ നമുക്ക് കുറെ കാര്യം പഠിക്കാൻ പറ്റും, റാം വോക്കിങ്ങും പിന്നെ സ്റ്റൈൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയാൻ പറ്റി. അങ്ങനെ ചെയ്യാൻ പറ്റി. തേർഡ് റൗണ്ട് വരെ എത്തി, ഫൈനലിൽ എത്തിയില്ല. എന്താണ് തേർഡ് റൗണ്ടിൽ നിന്ന് എലിമിനേറ്റഡ് ആവുന്നത്? അതെന്താന്ന് എനിക്ക് അറിയില്ല ചേച്ചി, ഞാൻ ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല എന്തോ. പക്ഷെ എനിക്ക് ആ സമയത്ത് തേർഡ് റൗണ്ട് വരെ എത്തില്ല, കാരണം ഞാൻ ഇതുവരെ ഒരു ഷോവിന് അറ്റൻഡ്. പക്ഷെ അപ്പോഴുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും പ്രൊഫഷണൽ മോഡൽസും അല്ലെങ്കിൽ എന്താ പറയുക, അവരൊക്കെ റാം വോക്കിങ്ങിലൊക്കെ എക്സ്പേർട്ട് ആയവരാണ്. പിന്നെ അവർക്ക് ഡ്രസ്സിങ്ങും ഇതൊക്കെ അറിയാം. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ എന്ത് കോസ്റ്റ്യൂം വേണം നമുക്ക് ഐഡിയ ഒന്നും ആരും ഇല്ലായിരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് ആൾക്കാരുണ്ട്, പക്ഷെ അന്ന് ആരും ഇല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം തേർഡ് റൗണ്ട് വരെ എത്തിയല്ലോ എന്നൊരു ഇതാണ്. ഇപ്പം ആൾക്കാരുണ്ട്, ആരൊക്കെയാണ് ആൾക്കാർ? എന്നുവെച്ചാൽ ഇപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾക്ക് ഇപ്പം എന്താ പറയുക, നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ കുറേ പേരുണ്ട് ഗൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റൈലിസ്റ്റിനൊക്കെ പരിചയമുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ എന്താണ് ഇടണ്ടേന്ന് ചോദിച്ചാൽ അവർ അറ്റ്ലീസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അന്നെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അന്ന് പ്ലാറ്റ്ഫോം വ്യത്യാസമുണ്ട്. അപ്പോൾ പക്ഷെ പങ്കെടുത്തു.